കാലുകളിൽ മായാജാലം ഒളിപ്പിച്ച ഒരു മാന്ത്രികനുണ്ട്. കാൽപന്ത് മാത്രമായിരുന്നു അയാളുടെ മജ്ജയും മാംസവും. സോക്കർ ലോകം ഇതുവരെ അതുപോലൊരു താരത്തെ കണ്ടിട്ടില്ല. ഭൂഖണ്ഡങ്ങൾക്കും ദേശാതിർത്തികൾക്കും അതീതമായി ലോകത്തെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികളുടെ സിരകളിൽ ആവേശത്തിന്റെ അഗ്നി പടർത്തിയവൻ. ആ പന്തുകൊണ്ട് അവനോളം നമ്മെ ആനന്ദിപ്പിച്ച മറ്റാരും ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല. സിദാന്റെയും റൊണാൾഡോയുടെയും ഫിഗോയുടെയും റിയൽ മാഡ്രിഡിന് മുന്നിൽ പിടഞ്ഞു കിടന്ന ബാഴ്സയെ എഴുന്നേൽപ്പിച്ച് കിട്ടിയ ഒന്നിന് അഞ്ചായി തിരിച്ചടിക്കാൻ പഠിപ്പിച്ചവൻ. ഒരു നൂറ്റാണ്ട് പിറന്നപ്പോൾ ബ്രസീൽ ലോകത്തിന് മുന്നിലെത്തിച്ച ഇതിഹാസം. എതിർ ടീമിന്റെ ആരാധകരെ കൊണ്ടുവരെ എഴുന്നേറ്റ് നിർത്തിച്ച് കൈയടിപ്പിച്ചവൻ. ആ കമന്ററി ലോകം ഒരിക്കലും മറക്കില്ല. An extraordinary goal from an extraordinary player. He is sending these people to the dream of tonight. That's not human and it is not, it's superhuman. പഴകും തോറും വീര്യം കൂടുന്ന ലഹരിയാണ് അയാൾ, റൊണാൾഡീഞ്ഞോ. ലോകമൊരിക്കലും മറക്കാത്ത ഒരു മത്സരമുണ്ട്. 2002 ബ്രസീൽ വേഴ്സസ് ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ. റൊണാൾഡോ, റിവാഡോ, കഫു, കാർലോസ് തുടങ്ങിയ വമ്പന്മാരുടെ ബ്രസീൽ പട. മറുപുറത്ത് ഡേവിഡ് ബെക്കാം, ഫെഡിനാൻഡ്, ബട്ട് ഓവൻ തുടങ്ങിയ അപകടകാരികൾ. ഓവൻ ബ്രസീലിന്റെ ഗോൾ വര ആദ്യം കുലുക്കി. 45 മിനിറ്റിൽ റൊണാൾഡോയുടെ പാസിൽ നിന്നും റിവാൾഡോ ഗോൾ മടക്കി. പക്ഷേ ചരിത്രം പിറന്നത് അവിടെയല്ല, ഫസ്റ്റ് ഹാഫിന് ശേഷമാണ്. ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം അവിടെ പിറവിയെടുത്തു. ഇംഗ്ലണ്ട് ഗോളി സീമാനും ലോകവും ശ്വാസം അടക്കി പിടിച്ചു പോയ ഒരു ഫ്രീ കിക്ക്. ലോകം ഇന്നുവരെ അത്ര വിസ്മയകരമായ ഒരു ഫ്രീ കിക്ക് കണ്ടിട്ടില്ല എന്ന് തീർത്തു പറയാം. ബാഴ്സയുടെ ജേഴ്സിയിൽ അയാൾ കാണിച്ച ഇന്ദ്രജാലങ്ങൾ ലോകം അത്രമേൽ ആനന്ദിച്ച് കണ്ടിരുന്നു. അയാളുടെ കാലുകളിൽ പന്തെത്തിയാൽ പിന്നെ പിറക്കുന്നതെല്ലാം വിസ്മയങ്ങളായിരുന്നു. എൽ ക്ലാസിക്കോയിൽ ബെക്കാം, സിദാൻ, ഫിഗോ, റൊണാൾഡോ നസാരിയോ, കസിയസ്, കാർലോസ് തുടങ്ങിയ റിയൽ മാഡ്രിഡിന്റെ ഓൾ ടൈം ഗാലക്കോസ് ആയ സിംഹപ്പടയെ ഒറ്റയ്ക്ക് വട്ടം കറക്കിയവരെ ദൈവമെന്നല്ലാതെ മറ്റെന്ത് വിളിക്കാനാണ്. സാന്റിയാഗോ ബെർണാബുവിൽ റയൽ മാഡ്രിഡ് ആരാധകർ ബാഴ്സ താരമായ റൊണാൾഡീഞ്ഞോയ്ക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടി നൽകി. കാൽപന്ത് ചരിത്രത്തിലെ ഏറ്റവും അപൂർവമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു അത്. ബാഴ്സയെ 2004-2005 ലാലീഗ കിരീടം അവൻ ചൂടിച്ചു. ഒന്നര പതിറ്റാണ്ടിന് ശേഷം 2005 ചാമ്പ്യൻസ് ലീഗ് പട്ടം ബാഴ്സയുടെ തട്ടകത്തിൽ അവനെത്തിച്ചു. 2004-2005 ഫിഫ വേൾഡ് പ്ലെയർ അവാർഡുകൾ, 2005 ബാൻഡിയോർ പുരസ്കാരം. പക്ഷേ അതിനെല്ലാം അപ്പുറം കാൽപന്തിന്റെ ആനന്ദത്തിലേക്ക്, ആത്മാവിലേക്ക് അവൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോയി. അവൻ സമ്മാനിച്ചതെല്ലാം തലമുറകൾക്ക് ഇനിയും കണ്ടാനന്ദിക്കാനുള്ള മാജിക്കൽ ഗോളുകളാണ്.